ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലിവിംഗ് ജീസസ് മീഡിയ യൂട്യൂബ് ചാനൽ നെല്ലിക്കുന്നം ദൈവനാമഹത്വത്തിനായിട്ട് ദൈവസന്നിധിയിൽ സമയങ്ങളെ വേർതിരിച്ച് ഈ പ്രതികൂല സാഹചര്യത്തിൽ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നു. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, മനോഹരമായ ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വിലയേറിയ ഭാഗ്യ പദവികൾക്കായി സ്തോത്രം. കഴിഞ്ഞ നാടുകളിലൊക്കെ അടിയങ്ങളെ അത്ഭുതകരമായിട്ട് അവിടുന്ന് വഴി നടത്തി, അതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ അനേകം പ്രിയപ്പെട്ടവർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകം ഭീതിയുടെ നിഴലിലാണ്. എങ്കിലും വലിയവനായ ദൈവം ഞങ്ങളെ അവിടവിടങ്ങളായി കാത്ത് പരിപാലിച്ച് സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളിവിടെ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും അത് തിരുനാമമഹത്വത്തിനായി തീരുവാനും അനേകം പ്രിയപ്പെട്ടവർക്ക് അത് രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുവാനും അവിടുന്ന് സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകരെയും ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ അവിടുന്ന് ഇത്രത്തോളം സഹായിച്ചതുകൊണ്ടും ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഒന്നും ഓർക്കല്ലേ കർത്താവേ. അവിടുത്തെ ദാസന്മാരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ, സഹായിച്ചാട്ടെ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്തോടെ പാദത്തിൽ സമർപ്പിക്കുന്നു രക്ഷകൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സംഗീതം എല്ലാ കാലത്തിലും എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിന് ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന ഒന്നാണ്. ആ നിലയിൽ തുറന്നുള്ള അല്പസമയം ദൈവദാസന്മാർ അനുഗ്രഹീതമായി രചിച്ചിട്ടുള്ള ഗാനങ്ങൾ കർത്തൃദാസൻ ബാബു ഓടനാവട്ടം ആലപിക്കുന്നു. ഇന്ന് നാം എത്തിയിരിക്കുന്ന സാഹചര്യം വളരെ പ്രതികൂലം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. നാം കടന്നു വന്ന വഴികൾ, നമ്മെ നടത്തിയ വിധങ്ങൾ നാം ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഇന്ന് പകൽക്കാലം നമ്മെ ഇടയാക്കട്ടെ. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ വലിയവനായ ദൈവം അത്ഭുതകരമായി അതിശയകരമായി നമ്മെ വഴി നടത്തിയ വിധങ്ങളെ പ്രകീർത്തിച്ച് അനുഗ്രഹീതമായ ഒരു ഗാനം നമ്മൾക്ക് ഇപ്പോൾ ശ്രമിക്കാം. വന്ന വഴികൾ ഒന്നോർത്തിടുവിൽ ഇന്നയോളം നടത്തിയ നാഥ. നടത്തിയ നാഥ നന്ദിയല്ലാതില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ, വന്ന വഴികൾ ഒന്നോർത്തിടുകിൽ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ.
അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തുന്ന ദൈവത്തിന് സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം. വലിയവനായ ദൈവം ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യരൂപം എടുത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവർ ക്രൂസിൽ യാഗമായി തീർന്നു. ഇന്നും ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ അവകാശമായി തീരുവാൻ ഇടയായിത്തീരും. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ക്രൂസിൽ മരിച്ചവനെ, എന്റെ പാപം അകറ്റിയവനെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ശ്രവിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank you.
എന്റെ പാപമാകത്തിയോനേ, ക്രൂശിൽ മരിച്ചവനേ, എന്റെ പാപമാകത്തിയോനേ, ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്ത ആശ്ചര്യമേറിയിടുന്നേ. ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്ത ആശ്ചര്യമേറിയിടുന്നേ. കുശി മരിച്ചവനേ. കാൽവറി ക്രൂശ് ഇന്നും പാപിയായ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലം. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്ന ആ പുണ്യസ്ഥലം. നിത്യനരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് മനുഷ്യന് പ്രവേശനം നൽകുന്ന സ്ഥലം. ജീവിതത്തിനും മരണത്തിനും മധ്യേ വലിയ ഒരു പിളർപ്പുണ്ടായിരുന്നത് മാറ്റിയ ആ മഹനീയമായ സ്ഥലം. പാലിനും പരത്തിനും മധ്യേ മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തു മൂന്നാണികളിൽ തൂങ്ങിയ സ്ഥലം. ശാപം നീക്കി അനുഗ്രഹമാക്കി മാറ്റിയ ആ പുണ്യസ്ഥലം. ആ കാൽവരി ക്രൂശിൽ ഇന്നും നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്ന വസ്തുതയാണ്. കാണുക ക്രൂശിൻ പാതയിൽ, 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 കോരമാം മരക്കുരിശേന്തിനി പോകുമാം ദേവകുമാരൻ.
കാണുക ക്രൂശിൻ പാതയിൽ 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 മരക്കുഴി സേന്തി പോകുമാ ദേവകുമാരൻ കാണുക ക്രൂശിൻ പാതയിൽ ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും പടകിൽ അക്കരയ്ക്ക് പോവുകയായിരുന്നു. അപ്പോൾ വളരെ കൊടിയ കാറ്റടിക്കുവാനിടയായി. പടക് മുങ്ങുവാർ അവർ ഭയപ്പെടുവാൻ ഇടയായിത്തീർന്നു.
യേശു അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന ആ സാഹചര്യത്തിൽ ശിഷ്യന്മാർ അവനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അവർ സുരക്ഷിതരായി അക്കരെ കടക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ആയിരിക്കുന്ന സാഹചര്യം ഈ നിലയിൽ തന്നെയുള്ളതാണ്. കാറ്റും കോളും നിറഞ്ഞ ഈ സമൂഹത്തിൽ, മഹാമാരിയാലും വളരെ പ്രകൃതിക്ഷോഭങ്ങളാലും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പലപ്പോഴും ഭയവിഹ്വലരായി നിൽക്കുമ്പോൾ അമരത്ത് തലയണ വെച്ചുറങ്ങുന്ന കർത്താവിനെ ഉണർത്തുവാൻ ദൈവമക്കളായ നമുക്ക് ദൈവം സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ സുരക്ഷിതരായി അക്കരെ നാട്ടിൽ എത്തിച്ചേരുവാനിടയായിത്തീരും. ഈ ആശയമിരുന്ന ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കാറ്റും തിരമാലയും. അലയാഴിയും അലറിയിടുമ്പോൾ എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിയുണ്ട്. കാറ്റും തിരമാലയും അലയാഴിയും അലറിയിടുമ്പോൾ എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിയുണ്ട്. തിരമാലയെ അലയാളിയെ ലവലേശവും തകരില്ല ഞാൻ, ഭയമില്ലെന്നി എൻ്റെ യേശു എനിക്കെൻ്റെ കൂടെയുണ്ട്. യേശു എനിക്കെൻ്റെ കൂട്ടിയുണ്ട്. യേശു എനിക്കെന്ത്.
യേശു എനിക്കെന്റെ കൂടെയുണ്ട്, യേശു എനിക്കെന്റെ കൂട്ടുണ്ട്. നമ്മുടെ കർത്താവ് വരുവാൻ കാലം ആസന്നമായി. ദൈവവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആ കാലം ആസന്നമായിരിക്കുകയാണ്. ആകാശമേഘങ്ങൾ വാഹനമാക്കി മടങ്ങി വരുന്ന നമ്മുടെ പ്രാണപ്രിയനെ കാണുവാൻ ഏവരും ഒരുങ്ങിയിരിക്കുകയാണ്. കാലസംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് തന്നെയാണ്. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ ജീവിതമാ മരുയാത്രയിൽ തണലായി നമുക്ക് ദൈവമുണ്ട്. ആ ദൈവം നമ്മെ നിത്യതയോളം പുലർത്തുവാൻ ശക്തനാണ്. അവൻ നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ്. ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പതറാതെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ വലിയവനായ ദൈവം അവരെ സഹായിക്കട്ടെ. ആകാശമേഘങ്ങൾ വാഹനമാക്കി മടങ്ങി വരും കാലമായോ.
ജീവിതമാ ഈ മരുയാത്രയിൽ തണലായി നീയാണ് യേശുവേ. എൻ ജീവിതമാ ഈ മരുയാത്രയിൽ തണലായി നീയാണ് യേശുവേ. കനിവായി കരുതും എനിക്കായി ദൈവമേ, നിനക്കായി സ്തുതി പാടും സ്നേഹമേ. കനിവായി കരുതും എനിക്കായി ദൈവമേ, നിനക്കായി സ്തുതി പാടും.